സേവ് മഹദനി ഫോറം പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നവംബർ 4 തിരൂരിൽ. സേവ് മഹദനി ഫോറം കേരള ഘടകം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നവംബർ 4 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് തിരൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസിൽ അന്യായമായി പ്രതി ചേർക്കപ്പെട്ട അബ്ദുൽ നാസർ മഹദനി കഴിഞ്ഞ 10 കൊല്ലം ജയിലിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ ജാമ്യത്തിലാണെങ്കിലും നഗരം വിട്ടുപോകാൻ അനുവാദമില്ലാത്തതിനാൽ കടുത്ത വിഷമത്തിലാണ്. ഹൃദയാഘാതം, പ്രമേഹം, നട്ടലിനുള്ള വേദന തുടങ്ങി നിരവധി ഗുരുതര രോഗങ്ങൾ പിടിപെട്ട് ദയനീയാവസ്ഥയിലാണ് അദ്ദേഹം. 110 കിലോ ശരീരഭാരമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തൂക്കം ഇപ്പോൾ 42 കിലോ മാത്രമാണ്. വികലാംഗൻ കൂടിയായ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സയ്ക്ക് അവസരമില്ലാത്ത അവസ്ഥയുമുണ്ട്. നേരത്തെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നീണ്ട 9.5 വർഷം ജയിലിൽ കിടന്ന ശേഷം കോടതി നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കുകയായിരുന്നു. കൃത്രിമ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട മഹദനിയെ ബാംഗ്ലൂർ പ്രത്യേക കോടതിയും വെറുതെ വിടുമെന്ന കാര്യം തീർച്ചയാണ്. 100 കണക്കിന് അഡീഷണൽ സാക്ഷിപ്പട്ടിക കോടതിയിൽ സമർപ്പിച്ച് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 വർഷം മുമ്പ് 4 മാസം കൊണ്ട് ഈ കേസ് വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതുമാണ്. അതും പാലിക്കപ്പെട്ടിട്ടില്ല. മഹദനിയെ മരണം വരെ ജയിലിലിടുക എന്ന ഗൂഢലക്ഷ്യമാണ് ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൻ്റെ ബലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികളും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനാടിസ്ഥാനത്തിൽ രൂപം കണ്ട കൂട്ടായ്മയാണ് സേവ് മഹദനി ഫോറം. എല്ലാ ജില്ലകളിലും ഫോറം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. നവംബർ 4 തിരൂരിൽ നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ബാദുഷാ മൗലവി ഇടുക്കി മുഖ്യപ്രഭാഷണം നടത്തും. ഇ.ടി. മുഹമ്മദ് ബഷീർ MP, സി മമ്മൂട്ടി MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, ഗ്രോവാസു നാസർ ഫൈസി കൂടത്തായി, സി രാധാകൃഷ്ണൻ, KP രാമനുണ്ണി, ഫിറോസ് കുന്നുംപറമ്പിൽ, KM മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സേവ് മഹദനി ഫോറം മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അലി കാടാമ്പുഴ, ജനറൽ സെക്രട്ടറി KP ഒ റഹ്മത്തുള്ള, സെക്രട്ടറി പ്രഭാകരൻ നമ്പിടി വീട്ടിൽ, അബ്ദുറഹ്മാൻ ഹാജി തിരൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.